കോഴിക്കോട് ഐ സി യു പീഡന കേസിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ നഴ്സിംഗ് ഓഫീസർ പി ബി അനിത ഉപവാസ സമരം തുടങ്ങി. സ്ഥലം മാറ്റം കോടതി റദ്ദാക്കിയിട്ടും രണ്ടാം ദിവസവും അനിതയെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിച്ചിട്ടില്ല. കോടതി ലക്ഷ്യത്തിന് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അനിത. ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവുണ്ടായിട്ടും ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ നഴ്സിംഗ് ഓഫീസറായ പി ബി അനിതയുള്ളത്. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സി യു പീഡനവുമായി ബന്ധപ്പെട്ട് അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകി എന്നത് മാത്രമാണ് അനിത ചെയ്ത തെറ്റ്. ഇതേ തുടർന്ന് പ്രതികാര നടപടി എന്ന നിലയിൽ അനിതയെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ സ്ഥലം മാറ്റിയിരുന്നു. എന്നാൽ ഹൈക്കോടതി അനുകൂലമായി ഉത്തരവിട്ടു, അതായത് അനിതയെ തിരികെ നിയമിക്കണം എന്നാണ് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട്. അന്ന് ആ ഉത്തരവുമായിട്ടാണ് ഇന്നലെ അനിത ഇവിടെ എത്തിയത്. എന്നാൽ ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ സാധിച്ചില്ല, ഡി എം എയുടെ ഉത്തരവ് ഇതുവരെയും വന്നിട്ടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ പറഞ്ഞത്. ഇന്നിപ്പോൾ വീണ്ടും അനിതയും ഒപ്പം തന്നെ സെറ്റോ അടക്കമുള്ള സംഘടനകളും പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് പ്രതികാര നടപടി തന്നെയല്ലേ? ഒരു സ്ത്രീയായ എന്നെ ഇത്രയും പീഡിപ്പിക്കാനായിട്ട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീതിക്കൊപ്പം നിലകൊള്ളുന്നതല്ല മാത്രമല്ല ചെയ്തത്, ആ രോഗിക്ക് എത്രയും സംരക്ഷണം എൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കാവോ അതല്ല, ഏറ്റവും താഴെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ഞാൻ എനിക്ക് പറ്റാവുന്നത്ര സംരക്ഷണം ആ യുവതിക്ക് കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവ് ഇട്ടിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും അനിതയെ തിരികെ നിയമിക്കാനുള്ള യാതൊരുവിധ നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.